ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ്. അപ്പോൾ ഇന്നൊരു മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൂന്നാറിൽ പോകുന്നത് നമ്മളൊരു നാല് ഫാമിലി കൂടിയിട്ടാണ് കേട്ടോ. ഞങ്ങളൊരു ഫാമിലി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉപ്പാടെ ഏട്ടൻ്റെ മോളും അവളുടെ ഹസ്ബൻഡും മക്കളും ഉണ്ട്. അതുപോലെ തന്നെ ഇക്കാടെ ഫ്രണ്ടും ഫാമിലി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇക്കാടെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ബ്രദറും ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാല് ഫാമിലിയും കൂടിയിട്ടുള്ള ഒരു കുഞ്ഞ് ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ട്രാവലറിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ ഇങ്ങനൊന്നും നല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മൂന്നാറിൽക്ക് എന്നല്ല, നമ്മൾ ചാലക്കുടി KSRTC ഡിപ്പോയിൽ നിന്ന് വൺ ഡേ ട്രിപ്പുകൾ ഉണ്ടല്ലോ ഒഴിവ് ദിവസങ്ങളിൽ, അങ്ങനെ അതിൽ ഏതെങ്കിലും ഒരു ട്രിപ്പ് നമുക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മലക്കപ്പാറ ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചാലക്കുടി വരെ എത്തും വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇക്കാടെ ഫ്രണ്ട് ഓക്കെ പറഞ്ഞ് ഞങ്ങളുണ്ട് പറഞ്ഞു. പക്ഷേ അവർക്ക് മൂന്നാറിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഓക്കെ മൂന്നാറിലേക്കാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ KSRTC-യിലും യാത്രയും പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് പിന്നെ ആൾ വിളിച്ച് പറയുന്നത് നമുക്കൊരു രണ്ട് ഫാമിലി കൂടി ഉണ്ടെങ്കിൽ ട്രാവലിൽ നല്ല അടിപൊളിയായിട്ട് പോയി പോകുന്നുണ്ട് എന്ന് ചോദിച്ച് അങ്ങനെ പെട്ടെന്നൊക്കെ പ്ലാന് മാറ്റി. പിന്നെ ആരെ കിട്ടും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവർ പറഞ്ഞു അവരൊപ്പം ഒരു ഫാമിലി കൂടി ഉണ്ടായിരിക്കും പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ ചോദിച്ച സമയത്ത് ഉപ്പാടെ ഏട്ടൻ്റെ മോള് അവർ ഓക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഊട്ടി പോയ ട്രിപ്പില്ലേ അതിന് തൊട്ട് അടുത്ത ആഴ്ച കേട്ടോ, അടുത്ത ആഴ്ചയിലായിട്ട് ഞങ്ങൾ ഇവിടെ എന്താ പറയുക മൂന്നാറിൽ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു 3:30 ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഫ്രഷപ്പ് ആവാൻ റൂമൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങി. പിന്നെ രാവിലത്തേക്കുള്ള ഫുഡ് നമ്മൾ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ആ ഊട്ടി ട്രിപ്പിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തത്. ഇതെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് വേണ്ട ഫുഡ് എടുത്ത് കൈപ്പിടിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്നത്തെ പോലെ പത്തിരിയും ചിക്കൻ കറിയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഉപ്പാടെ ഏട്ടൻ്റെ മോളുടെ പേര് തസ്നി എന്നാണ്, അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് ആരിഫ്. അപ്പോൾ അവരും പത്തിരിയും ചിക്കൻ കറി തന്നെ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാടെ ഫ്രണ്ടും അവരുടെ കൂടെയുള്ള ഫാമിലിയൊക്കെ കൊടുന്നുണ്ടായിരുന്നത്. അവർ ഇഡ്ഡലി ചട്നി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഓരോരുത്തർ നിർത്തിയിട്ട് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഫുഡ് കഴിക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ, രാവിലത്തെ ആ ഒരു തണുപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല വ്യൂ ഉള്ള ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കലും അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒരു അരമണിക്കൂറോളം നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇരവികുളം നാഷണൽ പാർക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പോകാനുള്ള നമ്മൾ ഒരു കാരണം എന്ന് വെച്ചാൽ അവിടെ വരയാടുകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്തായാലും കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് കേട്ടോ നമ്മളെല്ലാവരും പോകുന്നത്. അപ്പോൾ രാവിലത്തെ ടൈം പോയി കഴിഞ്ഞാൽ എന്തായാലും വരയാടുകളെ കാണാൻ പറ്റും എന്നിങ്ങനെ പലരും പറഞ്ഞു കേട്ടു. പിന്നെ അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു രാവിലത്തെ ടൈം ആകുമ്പോൾ ആടുകൾ ഉണ്ടായിരിക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറുകയാണ്. എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വണ്ടിയിലൊക്കെ കയറിയിട്ട് നമ്മൾ ദേ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ താഴത്തെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ട് നമ്മുടെ വണ്ടികൾ, പ്രൈവറ്റ് വണ്ടികൾ നമ്മൾ ഇതുവരെ വരുള്ളൂ. ഇവിടുന്ന് KSRTC-യുടെ ബസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ഇവിടെ നീണ്ട ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇക്കാകെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ചാർജ് വരുന്നത് 250 രൂപയാണ് തോന്നണം കേട്ടോ, ഒരാൾക്ക് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് 150 രൂപ 200 രൂപ എത്ര കുട്ടികൾക്കും ചാർജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ക്യൂവിൽ ഒരാൾ നിന്നാൽ മതി, ക്യൂവിൽ നിന്നിട്ട് ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒരു ബസ്സിൽ ആൾക്കാരെ കയറ്റും, അത് കഴിഞ്ഞ് അത് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ്സിൽ ആൾക്കാരെ കയറ്റും. അങ്ങനെ 8 ബസ്സോളം ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ക്യൂവിൽ നിന്നപ്പോൾ എനിക്കിങ്ങനെ തല ചുറ്റി തുടങ്ങിയിട്ടാ. കാരണം ഇത്രയും നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് വന്നതല്ലേ. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചു നേരമൊക്കെ അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി അങ്ങനെ ബസ്സിൽ കയറാൻ വേണ്ടി പോകണം. അപ്പോൾ അത് ഒരു ബസ് ഫുള്ളായിട്ടുണ്ട്. അടുത്ത ബസ്സിൽ ആൾക്കാരിങ്ങനെ കയറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അത് ബസ്സുകളുണ്ട്, കുറേ ബസ്സുകളുണ്ട്. പക്ഷേ ഓരോ ബസ്സിലും ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഫുള്ളായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ്സിൽ ഫൈനലി നമ്മൾ ബസ്സിൽ കയറി. ഇനി നമ്മൾ പോവാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിൽ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പ്രൈവറ്റ് വണ്ടികളൊന്നും വിടില്ല കേട്ടോ, വെറും ഈ ഒരു KSRTC ബസ് മാത്രമേ വിടുള്ളൂ. പിന്നെ നമുക്ക് നടന്നു പോകാനും പറ്റില്ല, കാരണം അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ കടത്തി വിടുകയില്ലേ അവർ. പിന്നെ പോണ വഴിക്ക് നമുക്കവിടെ അവിടെ നിന്നിട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ വരയാടുകളുടെയൊക്കെ പ്രതിമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ മൂന്നാറിൽ വരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഊട്ടിയിൽ പോയി, ഊട്ടി ഇഷ്ടമായി, മൈസൂരിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സ്ഥലം എന്ന് പറയണത് അത് മൂന്നാറായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഇതിൽ വന്നതാണ് ഞാനിവിടെ. പക്ഷേ എനിക്കിവിടെ കണ്ടപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ട് എനിക്ക്
എന്താ പറയുക, ഇവിടുത്തെ ഈ ഒരു പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നല്ല രീതിയിൽ പിടിച്ചുവിട്ടു. ഇനിയും പോവുകയാണ് വെച്ചാൽ, ഞാൻ ഊട്ടിയിൽ പോകണം മൂന്നാറിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയാം മൂന്നാറിൽ പോകാൻ. കാരണം കാണാനുള്ള സ്ഥലങ്ങളല്ല, പക്ഷേ ഇവിടെ ക്ലൈമറ്റ് അത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ താഴത്ത് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം തുള്ളികൾ പോലും ദേഹത്തേക്കൊക്കെ തന്നെ വീഴുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ മഴ ചാറണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മഴയൊന്നും അല്ല ഉണ്ടായിരുന്നത്, മഞ്ഞ് പെയ്യായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം, മഞ്ഞ് പെയ്യുന്ന ഒരു അനുഭവം എന്ന് പറയാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ പോവല്ലേ, മുകളിലേക്ക് പോകും തോറും തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരില്ലേ. അപ്പോൾ കോട്ടക്കെടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തണുപ്പിൻ്റെ കോട്ടക്കെടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല പേടിണ്ടായിരുന്നു, മുകളിലേക്ക് ഇങ്ങനെ വണ്ടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം മുട്ടൽ വരുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടാ. അങ്ങനെ ഈ തേയിലകളും അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ തേയില എന്നുള്ള ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് വരയാടിനെ കാണാനായിട്ട് പോകാം. പിന്നെ ഇങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സൈഡ് കൊടുക്കുമ്പോൾ പേടിയാവും കേട്ടോ, സൈഡിലേക്കോട്ടെ വിഴുവോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ നമ്മളിതേ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടും ചെറുതായിട്ട് ക്യൂ ഉണ്ട്, പക്ഷേ അധികം ടൈം വെയിറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉള്ളിൽ കയറാം. പിന്നെ നമ്മൾ താഴത്തു നിന്ന് എടുത്ത ടിക്കറ്റ് ഇല്ലേ, അതിവിടെ കാണിച്ചു കൊടുക്കണം, എന്നാൽ മാത്രം നമുക്ക് ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനാണ് കേട്ടോ, ഒരുപാട് നടക്കാനുണ്ട്. അതിനിടയിൽ നമുക്ക് ഭാഗ്യമുണ്ട് വെച്ചെങ്കിൽ വരയാടിനെ കാണാം കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വരയാടിനെ കണ്ടിട്ടുണ്ട് വെച്ചെങ്കിൽ അടുത്തേക്ക് പോകാൻ ശ്രമിക്കരുത്, അതിനെ തൊടരുത്, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ വരയാടിനെ കാണാൻ പറ്റുമെന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ തട്ടുതട്ടായിട്ട് നമ്മളിങ്ങനെ ചുരം കയറിപ്പോയില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. മുകൾക്ക് ഇങ്ങനെ കയറിപ്പോകാനും കയറി കയറി നമ്മുടെ ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ തട്ടിലെത്തുമോ എന്നുള്ളൊരു സംശയം കേട്ടോ. കാരണം അത്രയും ഇങ്ങനെ കയറാനാണ്. പിന്നെ ആ ഒരു ക്ലൈമറ്റ് പ്രത്യേക ക്ലൈമറ്റ് ആയതുകൊണ്ട് ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് കയറട്ടോ. പിന്നെ കുറേ കയറുമ്പോൾ ഇങ്ങനെ കിതപ്പ് വരും, അതൊരു പ്രശ്നമുണ്ട്. എന്നാലും എല്ലാവരും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ ഈ നടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലിങ്ങനെ കുറച്ച് മുകൾക്കായിട്ട് കമ്പ് കെട്ടിയതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ നമുക്ക് പോകാനാണ് കേട്ടോ. കയറി കയറിയിട്ട് ആ ഒരു സൈഡിൽ കൂടെ ഒക്കെ കയറിയിട്ട് അങ്ങനെ പോകാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, കാരണം വരയാട് ഇവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ പക്ഷേ എവിടെയും കണ്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലത്തെ വണ്ടിയിൽ ഇങ്ങനെ ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, കാരണം നടക്കാനും പറ്റാത്തവരൊക്കെ വരുന്നുണ്ടാവില്ല. കുറച്ച് നടക്കുമ്പോഴത്തേനും നല്ല ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ, പിന്നെ കാലുകൊണ്ട് വയ്യാത്ത ആളുകളൊക്കെ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അതുപോലെ വണ്ടി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ക്യാഷ് ഉണ്ട് കേട്ടോ അതിന്. എത്ര രൂപയെന്ന് അറിയില്ല, പക്ഷെ നല്ലൊരു എമൗണ്ട് ഉണ്ട് അതിന്. 4 പേർക്കും 5 പേർക്കോട്ടെ യാത്ര ചെയ്യാവുന്ന അങ്ങനത്തെ വണ്ടികളാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുന്ന ടൈമിൽ ഇതാണ് കേട്ടോ, ഉമ്മയുടെ അനിയത്തിയുടെ അല്ല ഉപ്പാടെ ഏട്ടൻ്റെ മോളും പിന്നെ അവളുടെ ഹസ്ബൻഡാണ് ആരിഫ്. അപ്പോൾ അവന് അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലവർ പൊട്ടിച്ചിട്ട് ഇതാണോ നീലക്കുറിഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ ഇത് നീലക്കുറിഞ്ഞൊന്നല്ല കേട്ടോ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇത് അവരെ ചെറിയ കുട്ടിയാട്ടാ, നല്ല വായാടിയുണ്ട്, നന്നായി സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോവാണ്. പിന്നെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല താഴ്ച ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ അവിടുത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതുപോലെ പാറയുടെ ഇടുക്കിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഷാല് പോയിട്ട് കൈയ്യൊക്കെ കഴുകിയിട്ട് ഉമ്മ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ ഉണ്ട്, നല്ല തണുപ്പാണെന്നൊക്കെ പറഞ്ഞ് വരികയാണ്. പിന്നെ ഞങ്ങളന്ന് വരയാടിനെ കണ്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ചിലപ്പോൾ ഈ ഒരു മലയുടെ അപ്പുറത്തെ സൈഡിലായിരിക്കും വരയാട് നിൽക്കുന്നത്, അപ്പോൾ ഇന്നിങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവില്ല എന്നൊക്കെ അവനും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആശ്വസിച്ചു വരയാടിന് ഞങ്ങളെ കാണാൻ ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ട് ഇറങ്ങി വന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ മുകളിലേക്ക് കയറുന്തോറും ഇതുപോലെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ. പിന്നെ കഴിഞ്ഞ ഒരു ഊട്ടി ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, വെറുപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസാരം ബോറായി തോന്നുന്നുണ്ട് വെച്ചാൽ, ഞാനിപ്പോൾ കൂടുതലായിട്ട് മ്യൂസിക് ഇടാറില്ല വീഡിയോസിൽ. മ്യൂസിക് ചിലപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ മ്യൂസിക് അങ്ങനെയായിട്ട് യൂസ് ചെയ്യാറില്ല. സംസാരിക്കുക തന്നെയാണ്ട ചെയ്യാറുള്ളത് വീഡിയോയിൽ കൂടുതലായിട്ട്. അപ്പോൾ ആൾ പറഞ്ഞ് ഭയങ്കര വെറുപ്പിക്കലാണ്, ഈ വെറുപ്പിക്കൽ കാണാനല്ല സബ്സ്ക്രൈബ് ചെയ്തത് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ കുറച്ച് വിഷമമായിട്ടാ, കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലല്ലേ വീഡിയോ ഇടാൻ പറ്റില്ല, വേറെ ഒരാളിനെ അനുകരിച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു സംസാരം ബോറായി തോന്നുന്നുണ്ട് വെച്ചെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യേ.
പിന്നെ ഇതുപോലെ കണ്ടു കുറിഞ്ഞി ഗാർഡൻ. അപ്പോൾ എന്ത് ഈ കുറിഞ്ഞി ഗാർഡൻ എന്നിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ, നമ്മൾ മൂന്നാറിൽ പലയിടത്തും നീലക്കുറിഞ്ഞി പൊക്കാറുണ്ട്. അപ്പോൾ ഇവർ പറയണത് ഇവിടെ ഒരു ഏരിയ ഫുള്ളായിട്ട് ഒറ്റ തട്ട് പോലെ നീലക്കുറിഞ്ഞി പൂക്കുന്നതാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ പലയിടത്തും നീലക്കുറിഞ്ഞി പൂക്കുന്നുണ്ടെങ്കിലും കുറച്ചിവിടെ കുറച്ചപ്പുറത്ത് അങ്ങനെ അങ്ങോട്ട് മാറി മാറിയിട്ടല്ലേ നീലക്കുറിഞ്ഞി ഉണ്ടാവുന്നത്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഏരിയ ഫുള്ളായിട്ട് ഇങ്ങനെ ഉണ്ടാവുകയല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അപ്പോൾ ഒരു ഏരിയ ഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കണ കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തിൻ്റെ തൊട്ട് മുന്നത്തെ വർഷമാണ് കേട്ടോ ഇവിടെ നീലക്കുറിഞ്ഞി പൂത്തത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും 11 വർഷം കൂടിയും കഴിയണം. അങ്ങനെ ഞങ്ങൾ ആ ഭാഗം കണ്ട് തിരിച്ചിറങ്ങിയിട്ട് ഇവിടെ താഴെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ മൂന്നാറിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഇവിടെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസും അതിൻ്റെ വിവരണങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും മാത്രം ഇവിടെ കയറിയുള്ളൂ കേട്ടോ, ഞാനിങ്ങനെ അവിടെയൊക്കെ കാണും ചെയ്തു, പിന്നെ അതിൻ്റെ ഒക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്തു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവിടെ പുറത്ത് ഇങ്ങനെ ചായ കുടിക്കാനും അതിനൊക്കെ ആയിട്ട് ചെറിയൊരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവരൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്, കാരണം ഇത്രയും ദൂരം നടന്ന് വന്നതല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ, അവിടെ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. താഴേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ബസ്സിനാണ് പോവുക. അപ്പോൾ അതിന് ചാർജ് ഇല്ല കേട്ടാ, മൊത്തത്തിലുള്ള ചാർജ് നമ്മളിങ്ങോട്ട് എടുത്ത് വരുമ്പോൾ മാത്രമേ ചാർജുള്ളൂ, തിരിച്ചു പോകാൻ പ്രത്യേകം ചാർജൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടോ, കാരണം ബസ് കേടൊക്കെ വഴിയിൽ വെച്ച് ബസ് കേടൊക്കെ ആയിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ താഴെ വന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയത് സ്ഥലമൊന്നും എനിക്കറിയില്ല, ഒരു നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കയറിയത്. അപ്പോൾ ശാലിനി ഇച്ചനും ബിരിയാണി മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു. മന്തി ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. പിന്നെ ഞാനും കാര്യം സാധാ ചോറും പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയതും വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ആനത്താവളല്ല, അങ്ങനെ എന്തോ ഒരു പേര്, ഇത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആനയുടെ മുകളിൽ കയറിയിട്ടുള്ള സവാരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അങ്ങനെ വന്നതാട്ട. അപ്പോൾ നമ്മളൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു 500 രൂപയാണ് രണ്ടു പേർക്ക് കയറാന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ടാൾക്കാർക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നാട്ട. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവർ ചാർജ് പറഞ്ഞത് ഒരാൾക്ക് 750 രൂപയാണ് കേട്ടോ പറഞ്ഞു. ഒരാൾക്ക് 750 രൂപ, കപ്പിൾസിന് കയറുകയാണെന്നുണ്ടെങ്കിൽ 1500 രൂപ വരും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അത് കുറച്ച് ബ്ലേഡായി തോന്നി, കാരണം ഇവിടുന്ന് നമ്മൾ രണ്ടുപേരും കയറ്റിയിട്ട് അതിൻ്റെ കുറച്ച് മുകൾക്കുള്ള ഭാഗത്തേക്ക് പോകും, അങ്ങനെ അവിടുന്ന് തിരിച്ചു വരും. പിന്നെ അതുകൂടാതെ ആനയ്ക്കുള്ള ഫുഡിന് നമ്മൾ എക്സ്ട്രാ, നമുക്ക് ആനയ്ക്ക് ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആനയുടെ മുകളിൽ നിന്ന് കയറിയില്ല, നേരെ പോകുന്നത് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമില്ലേ ആ ഭാഗത്ത് കേട്ടോ. അപ്പോൾ അവിടെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ കൂടെയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ ബോട്ടിംഗ് കണ്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നിയത് നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാവരും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ബോട്ടിങ്ങും. അവിടെ കുറേ എന്താ പറയുക റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 500 രൂപ കൊടുത്തിട്ട് അവിടെ ടിക്കറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ബോട്ടിംഗ് ഒഴികെ ബാക്കിയുള്ള എല്ലാ റൈഡുകളിലും നമുക്ക് കയറാം. നമുക്ക് ഈ റോപ്പ് വേ ഒക്കെ അല്ലേ, റോപ്പ് വേ ഉണ്ട്. പിന്നെ ആ റോപ്പിൽ കൂടെ തന്നെ നമുക്ക് സൈക്ലിങ്ങൊക്കെ ചെയ്യാനും അങ്ങനെ എല്ലാ വിധ സൗകര്യങ്ങളുമുള്ള ഇതാണ് കേട്ടോ ബോട്ടിംഗ് സെൻ്റർ എന്നാണ് പേര്. പക്ഷേ ഇവിടെ ഒരുവിധം എല്ലാ റൈഡുകളും ഉണ്ട്. 500 രൂപ കൊടുത്ത് നമ്മൾ കയറുകയെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ റൈഡിലും അത് ലിമിറ്റ് ഇല്ല കേട്ടോ. എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് ആ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാൻ 500 രൂപ മതി. എത്ര വട്ടം വേണമെങ്കിലും റോപ്പ് വേ ചെയ്യാനോ, ഒന്നിനൊരു ലിമിറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തോന്നി, പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് എടുത്തില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് നമുക്ക് ചാർജ് വരുന്നത് ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ. അതുകൂടാതെ നമുക്ക് മറ്റേ റൈഡിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ബോട്ടിങ്ങാണ് താല്പര്യമെങ്കിൽ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ഞങ്ങൾ 20 പേരുടെ ബോട്ടാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഞങ്ങൾ 15 പേരാണ് ഉണ്ടായിരുന്നത്, വലിയൊരു 15 പേരും പിന്നെ ചെറിയ കുട്ടിയും അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 20 പേരുടെ ബോട്ട് എടുത്തു, അതിന് 1000 സംതിങ് റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറാണ് ഈ ഒരു ബോട്ടിംഗ് ഉള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിംഗ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഇവിടെ നമ്മളെ കാഴ്ച തന്നെയാണ് ഏറ്റവും പ്രധാനം. വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ 4 ഭാഗം കാണുന്ന ഒരു കാഴ്ച, അത് തന്നെയാണ് ഏറ്റവും അടിപൊളി എന്ന് പറയാനുള്ളത്.
പിന്നെ ഞാൻ റോപ്പേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിന് ഒറ്റയ്ക്കുള്ള ടിക്കറ്റ് കണ്ടില്ല നമുക്ക്. ഈ ഒരു 500 രൂപ ടിക്കറ്റ് എടുത്തിട്ട് അതിൽ നമുക്ക് എന്താ റൈഡ് വേണ്ടെങ്കിൽ ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് റോപ്പ്വേ ഒന്നും ഞാൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം പിന്നെ ടൈമും ഇല്ല നമുക്ക്. ഈ ബോട്ടിങ്ങും അതൊക്കെ കൂടിയിട്ടാകുമ്പോൾ നമുക്ക് ടൈമും ഇല്ല. പിന്നെ ഈ ബോട്ടിങ്ങിൻ്റെ അവിടെ ടൈമൊന്നും നമുക്ക് കൂടുതൽ വന്നില്ല കേട്ടോ. കാരണം പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു, നമ്മൾ പെട്ടെന്ന് ബോട്ടിലും കയറി റൈഡും തുടങ്ങി കേട്ടോ. ഈ ഒരു ബോട്ടിങ്ങിൻ്റെ ടൈം വരുന്നത് 20 മിനിറ്റാണ് കേട്ടോ. 20 മിനിറ്റ് ഇതിൽ ഒരുവിധം സ്ഥലത്ത് കൂടെ ഒക്കെ ഒന്ന് കറങ്ങും കേട്ടോ. പിന്നെ അത് കൂടാതെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച സ്പീഡ് ബോട്ടിൽ കയറാമെന്ന് കേട്ടോ. മേക്കാട് പറഞ്ഞു ഒക്കെ നമുക്ക് 4 പേർക്കും കൂടിയിട്ട് സ്പീഡ് ബോട്ടിൽ കയറിയാലോ എന്ന് ചോദിച്ചു. 4 പേരാണ് സ്പീഡ് ബോട്ടിൽ തന്നെ കയറണം കണ്ടത്. അപ്പോൾ ഞാനുക്കാക്കിയും തസ്നി ആരിഫും മക്കളവിടെ നിർത്താമെന്ന് വിചാരിച്ചേട്ടാ. പക്ഷേ ഒരു സ്പീഡ് ബോട്ട് പോകണുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ജീവൻ പോയിട്ടാ. കാരണം അതിങ്ങനെ ഇപ്പോൾ വീഴുമെന്നുള്ള നിലക്കൊക്കെ പോണത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കക ഞാനില്ലാ പറഞ്ഞു. ഇക്കക ഓക്കെ ഒക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ അത് കണ്ടപ്പോൾ ഞാൻ തന്നെ പിന്മാറിയത് കേട്ടാ. പിന്നെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടിങ്, മാട്ടുപെട്ടി ഡാമിലൂടെയുള്ള ബോട്ടിങ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പോകുന്നത് എക്കോ പോയിൻറ്റിൽക്കാണ് കേട്ടോ. അപ്പോൾ എക്കോ പോയിൻ്റ് എന്ന് കേട്ടപ്പോൾ നമ്മളങ്ങനെ പലപ്പോഴും കേട്ടിട്ടുള്ളതാണല്ലോ, ഭയങ്കര അടിപൊളി സ്ഥലം എന്നൊക്കെ കേട്ടിട്ട് അങ്ങനെ പോണത്. പക്ഷെ പോണ വഴിക്ക് നമ്മൾ കണ്ടത് ഇതേ അടിപൊളി ആന. അപ്പോൾ ആന റോട്ടിലല്ലാതെ ഇരുന്നത് നമ്മുടെ ഭാഗ്യമാണ് കേട്ടോ. കാരണം അത് അതിൻ്റെ ഒരു സൈഡിലുള്ള ഒരു പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ, കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ് സൂക്ഷിക്കണം പറഞ്ഞിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആന റോട്ടിലേക്ക് കയറിയിട്ടില്ല. അവിടെ നിന്നിട്ട് ആള് കുറച്ച് വശപ്പശക്കിലാണ് കേട്ടോ നിൽക്കുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ എക്കോ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ ഒക്കെ ഞാനൊന്ന് സ്കിപ്പ് ചെയ്തിട്ടോ. കാരണം നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ നല്ല ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഭാഗമൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എക്കോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറേ ആൾക്കാർ ഹലോ വിളിയും പേര് വിളിച്ചു പറയലും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇവിടെ ഇങ്ങനെ ചിലവഴിച്ചു. അപ്പോൾ ഷാലു ഹലോ എന്നും ഒക്കെ ഒന്ന് വിളിച്ചു പറയണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ എന്തൊക്കെയോ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. അവിടേക്കൊന്നും നമ്മൾ കയറിയില്ല. അപ്പോൾ അവിടേക്ക് എൻട്രി ഫീസ് ഉണ്ട്, 10 രൂപയായിട്ടുള്ളൂ കേട്ടോ എൻട്രി ഫീസ്. പിന്നെ നമുക്ക് അവിടെ കയറാനും പിന്നെ ഗെയിം കളിക്കാനും അതിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പിന്നെ ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ബോട്ടിങ്ങും കഴിഞ്ഞ് വന്നതാണല്ലോ. അങ്ങനെ പിന്നെ നമ്മളവിടെ തിരിച്ചു വരട്ടോ. ആ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ട് ആന എന്തുണ്ടായിണാവോ എന്നൊക്കെ, റോട്ടിലോട്ട് കയറി നിൽക്കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ റോട്ടിലേക്കൊന്നും ആന കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റോഡിൻ്റെ അരികിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആന. അപ്പോൾ പിന്നെ അവിടെ നിർത്താനൊന്നും പറ്റില്ല. പോകുന്ന വഴിക്ക് കുറേ ആളുകൾ നിന്നിട്ട് ആനയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കലുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു വരുന്ന വഴിക്ക് ആ സ്ഥലം കാലിയായിരുന്നു കേട്ടോ. കാരണം ആന കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ റോട്ടിലേക്ക് കയറുന്നുള്ള ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. റോഡിനോട് അത്രയും ചേർന്നിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും അവിടെ വണ്ടി നിർത്താൻ ധൈര്യപ്പെട്ടിരുന്നില്ല. പിന്നെ ആന മണ്ണൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് മണ്ണൊക്കെ ഇങ്ങനെ തുമ്പിക്കൈകൊണ്ട് എറിയണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ കുറച്ച് വശപ്പശക്കിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ കറങ്ങിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗാർഡനിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ കയറിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. വഴിയിൽ അടിമാലിയിൽ എത്തിയിട്ടാണ് കേട്ടോ. അടിമാലി എന്നെ തോന്നുന്നു. അവിടെ എത്തിയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട്, നല്ല സൂപ്പർ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ വെറുതെ മെനു കാർഡ് നോക്കണം കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഴിമന്തി മതി തന്നെയായിരുന്നു കേട്ടോ. കുഴിമന്തി വാങ്ങിച്ചു, പിന്നെ അൽഫാം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമുക്കൊരു ഹാഫ് കുഴിമന്തി മതി, പിന്നെ അൽഫാം എക്സ്ട്രാ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റാണ്. പിന്നെ ഫുഡ് വേസ്റ്റ് ആവുക കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ വീട്ടിലെത്തിയാക്കുമ്പോൾ 2:30 2:30 ആ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്നും വരുമ്പോൾ എനിക്ക് ചെറുതായി ചെവി അടഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ആ ഊട്ടിയിലത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ വലിയ പേടിയായില്ല കേട്ടോ. അന്ന് ഞാൻ ശരിക്കും പേടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ദിവസത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.